കക്കാടംപൊയിലിലെ തടയണകൾ പൊളിച്ചു മാറ്റണമെന്ന വിധി പരിസ്ഥിതി വാദങ്ങൾക്കുള്ള അംഗീകാരമായി. പരിസ്ഥിതി പ്രവർത്തകരുടെ 4 വർഷം നീണ്ട നിയമ പോരാട്ടമാണ് ഇതോടെ ഫലം കണ്ടത്. കൂടരഞ്ഞി കക്കാടംപൊയിലിലെ അനധികൃത തടയണകൾ 1 മാസത്തിനകം പൊളിച്ചു നീക്കണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പാരിസ്ഥിതിക വാദങ്ങൾക്കുള്ള അംഗീകാരമായി. നിയമം ലംഘിച്ച് അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ കക്കാടംപൊയിലിൽ PVR നാച്ചുറൽ റിസോർട്ടിൽ നിർമ്മിച്ച 4 തടയണകൾ പൊളിച്ചു നീക്കണമെന്ന ഉത്തരവ് ഉണ്ടായിരുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലും പരാതി എത്തിയിരുന്നു. പരിസ്ഥിതി പ്രവർത്തകരുടെ 4 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി. PV അൻവർ MLA കക്കാടംപൊയിലിലെ വാട്ടർ തീം പാർക്കിന്റെ ഭാഗമായി 2017 റിസോർട്ടുകൾ നിർമ്മിച്ചത്. പ്രകൃതിദത്ത നീരൊഴുക്ക് തടസ്സപ്പെടുത്തി അനുമതിയില്ലാതെ 3 കോൺക്രീറ്റ് തടയണകളും 1 മൺതടയണയും നിർമ്മിച്ചെന്നായിരുന്നു പരാതി. നീരുറവ നികത്തി റോഡ് പണിതാണ് റിസോർട്ടിലേക്ക് വഴിയൊരുക്കിയതെന്നും ആരോപണം ഉയർന്നിരുന്നു. ഉരുൾപൊട്ടൽ മേഖലയുൾപ്പെടുന്ന സ്ഥലത്താണ് തടയണകൾ കെട്ടിയത്. തടയണകൾ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ കലക്ടർക്ക് നേരത്തെ പരാതിയും നൽകിയിരുന്നു. പരാതിയിൽ 1 വർഷമായിട്ടും കലക്ടർ നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് 2019 റവന്യൂ മന്ത്രി ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് തേടി. തുടർന്ന് അന്വേഷണം നടത്താൻ കൂടരഞ്ഞി വില്ലേജ് ഓഫീസർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും കലക്ടർ നിർദ്ദേശം നൽകുകയായിരുന്നു. തടയണകൾക്കും റിസോർട്ടിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് കക്കാടംപൊയിൽ സ്വദേശി KV ജിജു 2018 കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നു. നടപടിയില്ലാതെ വന്നതോടെ ജിജു പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ വിജിലൻസ് സ്ക്വാഡിനും പരാതി നൽകി. ഇതിനിടെ അനുമതിയില്ലാതെ അനധികൃതമായാണ് പ്രകൃതിദത്ത നീരുറവകൾ തടഞ്ഞ് തടയണകൾ നിർമ്മിച്ചതെന്ന് കൂടരഞ്ഞി വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും കലക്ടർക്ക് റിപ്പോർട്ട് നൽകി. തടയണകൾ അനുമതിയില്ലാതെ നിയമവിരുദ്ധമായാണ് നിർമ്മിച്ചതെന്ന അന്വേഷണ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടും നടപടിയില്ലാതായതിനെ തുടർന്ന് കേരള നദീ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി TV രാജൻ ഹൈക്കോടതിയെയും സമീപിച്ചു. കൂടരഞ്ഞി വില്ലേജ് ഓഫീസറുടെയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും റിപ്പോർട്ടുകൾ പരിഗണിച്ച് കലക്ടർ 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തിരുന്നു. CTV പ്രാദേശിക വാർത്ത, കൂടരഞ്ഞി.